ആണോ? എന്താ പറഞ്ഞേ? ആ അല്ല, ഇന്നത്തെ ഏതെങ്കിലും ദിവസവും മനസ്സിലുണ്ടോ? നല്ലൊരു ദിവസം അമ്മ നോക്കിയത്, നല്ല ദിവസം നോക്കിയപ്പോ രണ്ടാം തീയതി പറഞ്ഞ ഡോക്ടർ. വ്യാഴാഴ്ച വ്യാഴാഴ്ച അവിടെ കല്യാണം ആകുമ്പോ നിങ്ങൾക്ക് ഇവിടെ ഞായറാഴ്ച ആക്കാം, അതല്ലേ നന്നാവാ? ആ അവിടെ എന്താ സംഭവം വെച്ച് കഴിഞ്ഞാൽ, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടുത്തെ മണ്ഡപത്തിലൊക്കെ കല്യാണം ഉണ്ട്. ആ നമ്മടെ ഇന്റെ കല്യാണം നടന്നില്ലേ, ആ ഓഡിറ്റോറിയം കിട്ടണം എന്നുണ്ടെങ്കിൽ അത്ര അതാകുമ്പോ നല്ല സൗകര്യമുള്ള മണ്ഡപാ, നമുക്കും എടുത്താണ് വരുള്ളേ. പിന്നെ ഇനിയിവിടെ മെയ് രണ്ട് നിക്കാഹ് പള്ളിയിൽ വെച്ചിട്ടുണ്ടാവല്, അവിടെ ഉണ്ടാവലുണ്ട്. എവിടെ വരാണെങ്കിൽ മണ്ഡപത്തിൽ വെച്ചിട്ട് ചെയ്യാം. പള്ളി ഇപ്പൊ മണ്ണവും പള്ളിയും എടുത്തെടുത്താ, വലിയ പള്ളിക്ക് പോണല്ലേ, അപ്പൊ പിന്നെ നമുക്ക് മണ്ഡപത്തിൽ വെച്ച് നടത്താം. ചക്കരക്ക് പിന്നെ ഏപ്രില പരീക്ഷ ചെയ്യാ, അപ്പൊ പിന്നെ പിന്നെ ഞായറാഴ്ച വരുന്നുണ്ട്, പിന്നെ പന്ത്രണ്ടാം തീയതിക്കൊക്കെ ഉണ്ട്. പക്ഷെ പന്ത്രണ്ടാം തീയതി നമ്മളവിടുത്തെ കല്യാണങ്ങളുണ്ട്, അപ്പൊ നമുക്ക് ഓഡിറ്റോറിയമാണ് പ്രശ്നം വരുന്നത്. അതാണ് അതായത് നമ്മളവിടെ എങ്ങനെ വെച്ചാൽ കല്യാണം ഇപ്പൊ ഉണ്ടെങ്കിൽ 5 മാസം മുന്നേ ബുക്ക് ചെയ്ത് വെക്കണം. അതാണ് നമ്മൾ ആ നേരത്തേക്ക് പിന്നെ കിട്ടിക്കോളന്നില്ല. അതാ അതാണ് പിന്നെ പിന്നെ നല്ല കല്യാണം, വേഗം കല്യാണങ്ങൾ ഉണ്ടാവും. റംസാൻ കഴിഞ്ഞ പാടെ പെരുന്നാള് ഇതൊക്കെ കഴിഞ്ഞ പിന്നെ വേഗം വേഗം കല്യാണം ഉണ്ടാവും. വണ്ടി ഓടിച്ചോറിയോ ദിവസമൊക്കെ കഴിഞ്ഞു പോവും. അതിനുശേഷം ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് വഴിയെ സംശയം കൂടി കേട്ട് ആ ഡേറ്റ് ഒന്നും കൺഫേം ചെയ്യാം. അത് ഇന്നിപ്പോ നമ്മള് പിന്നെ തിങ്കളാഴ്ച നമ്മളൊരു വ്യാഴാഴ്ചയൊക്കെ നമ്മളെ കൺഫേം ചെയ്യാം. നമ്മുടെ അടുത്ത് രണ്ടാം തീയതി കൺഫേമേഷൻ ആണല്ലോ, മൂലേരും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ദിവസം എഴുതുമ്പോൾ കിട്ടൂലത് കിട്ടിയില്ലാന്നുണ്ടെങ്കിൽ സൗകര്യമുള്ള ഓഡിറ്റോറിയല്ല. അതാണ് അത് ഈ പെരുന്നാളാവോണ്ട് നോമ്പാവോണ്ട് കല്യാണങ്ങളൊക്കെ മെയിലൊക്കെ ഉണ്ടാവില്ല, ആദ്യം തന്നെ ബുക്ക് ചെയ്ത് വെക്കും. ഇവർക്ക് രണ്ടാം തീയതി ഓക്കെ ആണെന്നുണ്ടെങ്കിൽ തപ്പ് വിളിച്ചു പറയും, അത്ര ഉള്ളൂ. അല്ല രണ്ടാം തീയതി ഓക്കെ ആണെങ്കിൽ നമുക്ക് വിളിച്ചു പറയാം. ഇജാസ് ഏപ്രില് വരുത്തേ, ഇജാസ്
ഇപ്പൊ നമ്മളെന്തായാലും ഡേറ്റ് ഒക്കെ കൺഫേം ചെയ്ത് ഇറങ്ങിയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് എന്താണ് എന്റെ ചാനലിന്റെ പേരെന്താ? ആർജെ വേൾഡ്. അപ്പോ നിജാസിന്റെ വീട്ടിൽ ഒരു കുട്ടി വ്ളോഗറാണ് അല്ലേ? ആർജെ വേൾഡ് അല്ലേ? കല്യാണത്തിനെ നമുക്ക് കൊടുക്കാം. എല്ലാരും മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാല്ലേ. നല്ല വീഡിയോസ് ഇല്ലേ? ഇത് വെല്ലിമ്മ ഒരു ഹായ് പറഞ്ഞോളി. ഹായ്, കല്യാണത്തിന് കാണാം. വെല്ലിമ്മ ഒരു ഹായ് പറഞ്ഞോളി. താക്കോല ഇരുന്നുണ്ട് നിജാസിന്റെ ഉപ്പ അല്ലേ? ഇത് മേമ, ഇത് എന്തായാലും ഞങ്ങൾ ഇറങ്ങുകയാണ്. ഇനി കല്യാണ ഒരുക്കങ്ങളായില്ലേ? പെയിന്റിങ് തിരക്കൾ തന്നെ ആവും. ഒന്ന് കേറിക്കോളി, ഇറട്ടാകുമ്പോ അവിടെ എത്താം രാവിലെ. ഏകദേശം ഡേറ്റ് കൺഫേം ആയില്ലമ്മ? രണ്ടാം തീയല്ലേ? ഇനി ഇനി മണ്ഡപം ബുക്ക് ചെയ്യ, ബാക്കി കാര്യങ്ങള് അതും നമ്മൾ അത്തായിട്ട് നടന്നുട്ടോ അല്ലേ? ചേച്ചാക്ക് വഴി ഓർമ്മ ഉണ്ടോ? അപ്പൊ എന്തായാലും നമ്മള് ഈ വീഡിയോ വൈൻഡപ്പ് ആക്കുകയാണ് അല്ലേ? അങ്ങനെ കാര്യങ്ങളൊക്കെ നമ്മള് വിചാരിച്ച മാതിരി നടന്നിട്ടുണ്ട് അല്ലേ? അപ്പൊ എന്തായാലും മെയ് രണ്ടാം തീയതി, മെയ് രണ്ടാം തീയതി ഇവിടെ നമ്മളവിടെ നിക്കാവും. ഞായറാഴ്ച പോലെ അവിടെ കല്യാണം. അങ്ങനെ അതായത് രണ്ടു ദിവസം നമുക്ക് ഗ്യാപ്പ് കിട്ടണം, അതാണ് തീരുമാനിച്ച്. നമുക്ക് ദൂരം ഉള്ളതുകൊണ്ട് ഒറ്റ ദിവസം കൊണ്ടൊന്നും പോയി വരവൊന്നും നടക്കുന്ന കാര്യമല്ല. അപ്പൊ എന്നാലും ഒരു റെസ്റ്റ് ഒക്കെ എടുത്ത് എന്തായാലും നമുക്ക് വൃത്തിക്ക് എല്ലാം നടക്കൂല്ലേ? അങ്ങനെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. രണ്ടാം തീയതി നല്ല ദിവസമാണ് എന്നാണ് ഉമ്മ പറയുന്നത്. നോക്കിയിട്ട് നല്ല ദിവസമാണെന്ന് പറഞ്ഞ്. പിന്നെ കല്യാണങ്ങൾ, ഒരുപാട് കല്യാണങ്ങൾ ഉണ്ട് ആ ടൈമിൽ, ആ ഒരു മാസത്തിൽ, മെയ് മാസത്തിൽ. അപ്പം എന്തായാലും ആദ്യം തന്നെ ഞാൻ പിന്നെ മണ്ഡപം ഇപ്പം തന്നെ ബുക്ക് ആയിരുന്നോ എന്ന് അറിയില്ല. എന്തായാലും വിളിച്ച് ഇപ്പം തന്നെ ഏത് മെയ് മാസത്തിൽ ഇപ്പോ ഇനിയിപ്പോ അത് കിട്ടിയില്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ ഏതെങ്കിലും അവിടുത്തെ അടുത്തുള്ള ബുക്ക് തന്നെ. പിന്നെ മണ്ഡപം തന്നെ അവിടുന്ന് തന്നെ കല്യാണം കഴിഞ്ഞാൽ കല്യാണം നടക്കുന്നുണ്ടോ? ഇന്നത് ഏതാണോ അവിടുന്ന് അല്ലേ? നമുക്ക് പരമാവധി ഇത് കിട്ടിക്കഴിഞ്ഞാ നല്ലത് എന്ന് പറയാം. ആ ടൈമില് നല്ല കല്യാണങ്ങളുള്ള ദിവസങ്ങളാണ്. എന്തായാലും ഞങ്ങളിത് വീണ്ടും നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ഇട്ടു.